നമസ്തേ ശ്രീനാരായണവർമ്മ ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ശ്ലോകം സന്യാസിയുടെ ജീവിതചര്യ എങ്ങനെയായിരിക്കണമെന്ന് വിവരിക്കുകയാണ് മിതാഹാരിയായിരിക്കണമെന്നും ഏകാന്തവാസം കൊണ്ട് ഇന്ദ്രിയ സമൂഹത്തെ നിയമിച്ചിട്ട് ഉത്തമമായ രീതിയിൽ ധ്യാനയോഗത്തെ ശീലിക്കണമെന്നും പറഞ്ഞു മനസ്സിനെ ഏകാഗ്രമാക്കുവാനുള്ള ഒരു ഉപായമാണ് ധ്യാനം എന്ന റൂട്ടിൻ്റെ അർത്ഥം ചിന്തായം ധ്യാനം എന്ന വാക്കിൻ്റെ റൂട്ട് അതായത് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ധേ എന്ന മൂലത്തിൽ നിന്നാണ് റൂട്ടിൽ നിന്നാണ് അപ്പം അത് ചിന്തിക്കുക എന്ന ധ്യാനം എന്ന് പറഞ്ഞാൽ ചിന്ത മനസ്സെപ്പോഴും ചിന്തയോടുകൂടിയാണ് നിലനിൽക്കുന്നത് സങ്കല്പ വികൽപ്പാത്മകം മന എന്നാണ് മനസ്സിന്റെ നിർവചനം തന്നെ സങ്കല്പവികല്പങ്ങളാണ് മനസ്സായിട്ട് മാറുന്നതിലെ മനസ്സിന് പ്രത്യേക ഒരു രൂപമില്ല ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ എന്റെ മനസ്സ് എന്റെ മനസ്സിൽ ഒരു സാധനത്തിന്റെ രൂപം തെളിഞ്ഞു വരുമ്പോൾ ആ ആകാരത്തിലാവും ആ രൂപത്തിലാവും അപ്പൊ ഞാൻ തേങ്ങ എന്ന് പറയുന്നു അല്ലെ എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്ന സമയത്ത് എന്റെ മനസ്സ് തേങ്ങയായിട്ട് നിൽക്കുന്നു തേങ്ങയുടെ വലിപ്പം എന്ന് പറയുമ്പോൾ അടയ്ക്കയുടെ വലിപ്പം ചെറുതാ അടുത്ത നിമിഷം ഞാൻ ആനയെന്ന് പറയുമ്പോഴോ ആനയുടെ വലിപ്പത്തിലായി അല്ലെ രൂപത്തിലായി സങ്കല്പ വികല്പാത്മകമാണ് മനസ്സല്ല മനസ്സ് എന്ന് പറഞ്ഞ് പ്രത്യേകം ഒന്ന് നമനക്വാവിദ്യ ഗുരു പറയും മനസ്സിനെ എങ്ങും കാണാനില്ല സങ്കല്പ മനസ്സോ കസ്റ്റിൻ നഹി ഭേദോസ്തി സങ്കല്പവും മനസ്സും തമ്മിൽ ഭേദവുമില്ല ഇല്ല സങ്കല്പം എന്താണോ അതാണ് മനസ്സായിട്ട് മാറുന്നത് മനസ്സ് ഏകാഗ്രമാക്കുക എന്നുള്ളത് നമ്മുടെ സങ്കല്പത്തെ ഏറ്റവും സൂക്ഷ്മമാക്കുക എന്നാണ് അർത്ഥം ഏകമായ അഗ്രം ഒരേ വൺ പോയിന്റഡ്നെസ് ഒരേ ഒരു അഗ്രത്തിലേക്ക് ഒരേ ഒരു സ്ഥാനത്തേക്ക് ലക്ഷ്യമാക്കി പോകുന്നു അങ്ങനെ ഏകമായ അഗ്രത്തോടു കൂടിയ മനസ്സിൽ ചില കഴിവുകൾ ഉണ്ടായി വരാം അല്ലെങ്കിൽ മനസ്സിന്റെ സ്വച്ഛത ഉണ്ടാവാൻ വേണ്ടി ധ്യാനയോഗം പരിശീലിക്കുമ്പോൾ പല പല കാര്യങ്ങൾ ഉയർന്നു വരാം മനസ്സെന്ന് പറയുന്നത് സങ്കല്പവികൽപാത്മകമാണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള സംസ്കാരം എന്ന് പറയുന്നത് വളരെ വലുതാണ് ആഴമുള്ളതാണ് അപ്പൊ ആ സംസ്കാരത്തിനനുസരിച്ചാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് മനസ്സിനനുസരിച്ചാണ് ഇന്ദ്രിയങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് വന്ന് പ്രവർത്തിക്കുന്നതും അപ്പൊ മനസ്സിന്റെ തലമായിട്ടുള്ള സങ്കല്പങ്ങള് വികല്പങ്ങള് ഇതൊക്കെ സംശുദ്ധമായിരിക്കണം എന്നാൽ ആ മനസ്സും നന്നായിരിക്കും അത് ശുദ്ധമല്ലാത്ത രീതിയിലാണ് പ്രവർത്തനമെങ്കിൽ മനസ്സും അശുദ്ധമായിരിക്കും സന്യാസി മനോ നൈർമല്യം ശീലിക്കേണ്ട ആളാണ് ധ്യാനം ശീലിക്കുക എന്ന് ഇവിടെ ഗുരുവ് പറഞ്ഞു എന്തിനെ ധ്യാനിക്കണം മനസ്സെപ്പോഴും ഓരോ തരം വികാര വിചാരങ്ങളിലാണെങ്കില് ആ വികാരത്തെ വിചാരത്തെ പലതിലേക്ക് അങ്ങനെ വാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ് മനസ്സിനെ ഉപമിക്കാറുണ്ട് ഒരു കൊരങ്ങനോട് കൊരങ്ങനെങ്ങനെയാണ് പൊതുവെ ചപലനാണ് ഒരിടത്ത് ഇരിക്കുന്ന ഒരു പണി അയാൾക്കില്ല ഇവിടെ ഇരുത്തിയാൽ ഇവിടെ ഇരിക്കും അടുത്ത സെക്കൻഡ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ കാണത്തില്ല അടുത്ത സ്ഥലത്ത് പോയിരിക്കും നേരം കഴിയുമ്പോൾ മരത്തിന്റെ ഒരു ജില്ലയിൽ ഇരിക്കും അവിടെ ഇരിക്കും അവസരമായിട്ടില്ല അവിടെ നിന്നും ചാടിപ്പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു കുരങ്ങൻ ആ കുരങ്ങന് ഒരാൾ അല്പം മദ്യം കൊടുത്തു അപ്പോൾ എങ്ങനെയായിരിക്കും സ്വദേ ചപലനാണ് ആശാൻ അങ്ങനെ ചപലനായ കുരങ്ങന് മദ്യം കൂടെ കൊടുത്തു മദ്യം കുടിച്ച മതോന്മത്തനായ കൊരങ്ങ് അങ്ങനെ പോയിരുന്നപ്പോൾ പുല്ലിനകത്ത് പോയിരുന്നപ്പോൾ ഒരു തേള് കുത്തി അതിൻ്റെ ശരീരത്ത് മതോന്മത്തനായ പൊതുവെ ചവലനായ അവൻ മതോന്മത്തനും കൂടിയായി മദ്യപാനം ചെയ്ത് മതോന്മത്തനായി അങ്ങനെയുള്ള വേളയിലെ ഒരു തേളും കൂടെ കുത്തി അപ്പൊ എത്രമാത്രം വിഷമമായിരിക്കും അവനല്ലെങ്കിൽ എത്രമാത്രം ചാഞ്ചാടി നടക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ഒരു കുരങ്ങനെ ഒരു ഭൂതം കൂടെ ആവേശിച്ചാൽ എപ്രകാരം ഇരിക്കുന്നുവോ അതേപോലെയാണ് മനസ്സ് ഒരിടത്തും സ്ഥിരമായിട്ടിരിക്കില്ല അതങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും രമിച്ചുകൊണ്ടേയിരിക്കും വിഷയങ്ങളുടെ പുറകെ അങ്ങനെ പാഞ്ഞ് 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 പാഞ്ഞു പോയിക്കൊണ്ടിരിക്കും ഈ മനസ്സ് ഈ മനസ്സ് വിഷയങ്ങളുടെ പുറകെ നടക്കുമ്പോൾ അവൻ്റെ വിഷയാഭിമുഖ്യമാണ് അപ്പൊ അതിന് ദൈവത്തിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈശ്വരന്റെ അടുത്തേക്ക് ഒന്ന് തിരിച്ചുവിടാൻ ഉള്ള ശ്രമമാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പൊ ഒന്നിലേക്ക് തിരിച്ചുവിടുക അത് ഈശ്വര ഭക്തന്മാരാണെങ്കിൽ ദൈവത്തിലേക്ക് അല്ലാത്ത ആളുകളാണെങ്കിൽ ഏതിലേക്കാണോ അവർക്ക് കൂടുതൽ മനസ്സിന് ഇഷ്ടം തോന്നാ അങ്ങോട്ട് വിട്ടോളുക അപ്പൊ ആ ഒരു ധ്യാനം അവരെ നന്മയിലേക്ക് നയിക്കും ധ്യാനം ശീലിക്കണം അത് മനസ്സിനെ ഏകാഗ്രമാക്കുകയാണ് ഒരാ അഗ്രത്തിലേക്ക് ഒരു ഒരു സ്ഥലത്തേക്ക് മനസ്സിനെ തിരിക്കുകയാ അപ്പൊ ഈ വികലമായിട്ട് മനസ്സിങ്ങനെ പാഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പുറത്തേക്ക് നോക്കി അപ്പൊ അങ്ങനെയുള്ള ആ മനസ്സിനെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ ഒരു തീപ്പെട്ടിക്കൊള്ളി രാവിലെ വെയിൽ കൊള്ളുന്ന സ്ഥലത്തിട്ടു വൈകുന്നേരം വരെ ആ തീപ്പെട്ടിക്കൊള്ളിയെ സൂര്യരശ്മികൾ അടിച്ചുകൊണ്ടിരുന്നു പക്ഷെ അത് കത്തണമെന്ന് നിർബന്ധമില്ല അങ്ങനെയുള്ള ആ തീപ്പെട്ടിക്കുള്ളിയുടെ മുകളിലേക്ക് പൃസത്തിന്റെ സഹായത്തോടുകൂടി ഏതാനും സൂര്യരശ്മികൾ ഒരുമിച്ച് കടത്തിവിട്ടാൽ ഒരു മിനിറ്റിന് അല്ലെങ്കിൽ അര മിനിറ്റിന് ഒന്നോ രണ്ടോ സെക്കൻഡിനുള്ളിൽ ആ തീപ്പെട്ടിക്കുള്ളി തീ കത്തുന്നത് കാണാം രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നപ്പോഴേ സൂര്യരശ്മികൾ അടിച്ചിട്ടും കത്തിയില്ല എന്നാൽ ഒരു വസ്തുവിന്റെ സഹായത്തോടുകൂടി വൃസത്തിന്റെ സഹായത്തോടു കൂടി ഏതാനും സു രശ്മികൾ ഇതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒറ്റ രീതിയിൽ ഒരേ തരത്തിൽ ചെന്നപ്പോഴത് കത്തി അപ്പൊ മനസ്സ് സങ്കല്പവികല്പാത്മകമായ മനസ്സിങ്ങനെ ചെതറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ചെതറിപ്പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഒരിടത്തേക്കാക്കുക ഒതുക്കുക അതാണ് ധ്യാനം കൊണ്ട് നേടേണ്ടത് ധ്യാനം പലതരത്തിലുണ്ട് സഗുണധ്യാനം നിർഗുണധ്യാനം എന്ന് പറയും മനസ്സിനെ ഒരു രൂപവും നാമവും ഇല്ലാതെ നിർത്താൻ സാധിക്കുന്നതാണ് നിർഗുണധ്യാനം അത്ര എളുപ്പമല്ല അത് എളുപ്പമല്ലാത്തത് കൊണ്ട് ആദ്യമായിട്ട് സഗുണധ്യാനം ശീലിക്കും അതായത് ഒരു രൂപത്തെ ആശ്രയിച്ചുള്ള ധ്യാനം ആ രൂപം നമ്മുടെ മനസ്സിനെ ആവർജകമാക്കുന്നതായിരിക്കണം അല്ലെ മനസ്സിന് ഇഷ്ടപ്പെട്ട രൂപമായിരിക്കണം ആ രൂപത്തിൽ മാത്രം നിർത്തുക അങ്ങനെയാകുമ്പോൾ മനസ്സിന് ഇഷ്ടമുള്ള വിഷയമോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള രൂപമാണെങ്കിൽ മനസ്സ് കുറച്ചുനേരം അവിടെ നിൽക്കും അപ്പൊ അതുകൊണ്ടാണ് ധ്യാനം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മനസ്സിന് ഇഷ്ട തോന്നുന്ന ഒരു രൂപത്തെ അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു ഒരു വസ്തുവിനെ അംഗീകരിക്കുക ആ രൂപത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക അതിന് ഇഷ്ടദേവതാ സ്വീകാര്യം എന്നൊക്കെ ഭക്തിയുടെ മാർഗത്തിൽ പറയും ഒരാളിപ്പോ ഈ ഒരു ശിവഭക്തനാണെങ്കിൽ ശിവന്റെ രൂപം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ദേവിയുടെ ഉപാസകനാണെങ്കിൽ ദേവിയോട് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ദേവിയുടെ രൂപം അതാർക്കാണോ ഏതൊക്കെ രൂപമാണോ ഇഷ്ടമെങ്കിൽ അവന്റെ സംസ്കാരം അനുസരിച്ച് ആ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ആ രൂപത്തിൽ തന്നെ നിർത്തുക അതാണ് സഗുണധ്യാനം ഒരു ഗുണത്തോടു കൂടി ഒരു രൂപത്തോടു കൂടി ധ്യാനിക്കുക ഈശ്വരൻ നാമരൂപരഹിതനാണ് നാമവും രൂപവും ഒന്നുമില്ല അപ്പൊ അത് ദൈവത്തെ ഈശ്വരനെ മാത്രമല്ല ഏതെങ്കിലും ഒരു രൂപത്തെ മനസ്സില് ആക്കിയിട്ട് അതിനകത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെയും അങ്ങോട്ട് തിരിക്കുക അങ്ങനെ കുറെ നാൾ ശീലിച്ചു കഴിയുമ്പോൾ രൂപങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ നാമങ്ങളൊന്നുമില്ലാതെ ഈശ്വരധ്യാനം ചെയ്യാൻ പഠിക്കും അപ്പൊ ഈ നാമ രൂപത്തോടൊപ്പം ഒരു നാമം കൂടി ഉൾപ്പെടുത്തിയാൽ കുറച്ചും കൂടെ പ്രയോജനം കിട്ടിയെന്ന് വരാം ഇപ്പൊ ഒരു നാമം ചൊല്ലുക ഏതെങ്കിലും ഒരു നാമം ഇഷ്ടദേവത നാമമോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മന്ത്രം ഗുരുക്കന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ മന്ത്രമോ ഒക്കെ ചൊല്ലി കുറേ ഏറെ നേരം കഴിയുക ഇതാണ് മന്ത്രജപം എന്ന് പറയുന്നത് ഇപ്പൊ ഈ തരത്തിൽ ഏതെങ്കിലും ഒരു ധ്യാനം ശീലിക്കുന്നത് നല്ലൊരു ഭക്തന് നല്ലൊരു ഉപാസകന് സാധകന് അത്യന്താപേക്ഷിതമാണ് ഈ തരത്തില് സന്യാസി ധ്യാനം ശീലിക്കണം ഉത്തമമായ രീതിയില് പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ നിലയ്ക്ക് നിർത്താൻ ധ്യാനം സഹായിക്കും അല്ലെ ധ്യാനം ഉണ്ടെങ്കിലേ പഞ്ചേന്ദ്രിയ നമ്മളുടെ പിടിയിൽ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ കുതിരപ്പുറത്തിട്ട എന്താണ് ചരട് പോലെ കുതിരയെ നിയന്ത്രിക്കുന്ന ചരട് കുതിരപ്പുറത്ത് തന്നെ ഇട്ടാല് കുതിരകൾ തോന്നിവാസം പോവും അത് നമ്മളെ പിടിച്ചുകൊണ്ടേ ഇരിക്കണം പിടിച്ച് ഓരോ കുതിരകളെയും നിയന്ത്രിക്കേണ്ട രീതി നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണായിട്ടുള്ള മനസ്സ് നമ്മുടെ കയ്യിലുണ്ടാവണം അപ്പൊ ആ കടിഞ്ഞാണ് വേണ്ടതുപോലെ അയച്ചു മുറുക്കിയുമൊക്കെ കൊടുത്തുകൊണ്ട് ജീവിതത്തിന്റെ ഒഴുക്കുമുമ്പോട്ട് പോകുമ്പോഴാണ് ജീവിത വിജയം അങ്ങനെ സന്യാസി ആയിരുന്നാലും അല്ലാത്തയാളായിരുന്നാലും ഈശ്വരൻ ധ്യാനം ശീലിക്കുക തന്നെ വേണം ധ്യാന പരിശീലനത്തിൽ കൂടി നമുക്ക് സത്യത്തിലേക്ക് ചെന്നു ചേരുവാൻ സാധിക്കും അങ്ങനെ സത്യത്തെ കണ്ട് തെളിഞ്ഞുധീരനായ ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ നമസ്കരിക്കാം